അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ. ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ മച്ചാന്ന് യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, അപ്പോ ഒരുപാട് നാളുകൾ ശേഷം ഒരു 3-4 മാസമായി കാണും ഞാൻ നാട്ടിലേക്ക് വന്നിട്ട്. അങ്ങനെ ഞാൻ വന്നിറങ്ങിയിരിക്കുന്നു എന്റെ സ്വന്തം നാട്ടില്. ഇറങ്ങിയപ്പോ തന്നെ മഴ, ഇറങ്ങണതിന്റെ ഒരു സ്റ്റോപ്പ് മുന്നേ വരെ മഴ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ മഴയും വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 3-4 മാസമായി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. അമ്മ അവിടെ വന്നിട്ട് നിന്നതായിരുന്നു ഒരാഴ്ചയൊക്കെ. അപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ഒരു ലീവ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ വരാന്ന് വിചാരിച്ചു. ഇപ്പൊ അമ്മേനെ ഫോൺ വിളിച്ചിട്ടുണ്ട്, അമ്മ ഇപ്പൊ കൊടയെല്ലാം എടുത്തിട്ട് വരും. എന്തായാലും നമുക്ക് അമ്മേനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാം. പിന്നെ എന്റെ ഫേസ് എന്ത് ഇത്ര ഡല്ലായിരിക്കണെന്നൊക്കെ വിചാരിക്കണ്ട, മേക്കപ്പ് എവിടെ ചേച്ചിന്നൊന്നും വിചാരിക്കണ്ട. ആക്ച്വലി ഞാൻ എറണാകുളത്തു നിന്ന് ബസ്സിന് വന്ന് നിയേശ്വരം ഇറങ്ങി, അവിടുന്ന് ബസ്സിന് വന്ന് ആ ഒരു ടയർഡ്നെസ്സും പിന്നെ ഒരു 8 മണിക്കൂർ യാത്രേൻ്റെ ഒക്കെയാണ് കാണുന്നത്. ബസ്സിലിരുന്ന് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഫോട്ടോ ഒന്നും ഇടാൻ പറ്റിയില്ല, ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പിന്നെ ഈ പുറയിലൊക്കെ കാണുന്ന നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ കലാവിരുന്നുകളാണ്. കൊട എടുത്തിട്ട് വരുന്നത്ര പോപ്പിക്കൊട എടുത്തിട്ട് ഇതായിരിക്കും പോപ്പിക്കൊട. ഗൈസ് ഞാൻ അമ്മേനെ കണ്ട് ഗൈസ്, അമ്മ കൊടയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് പോപ്പിക്കൊടയെല്ലാം. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോന്നു, ഫ്രഷ് ആവുന്നു, ഉറങ്ങുന്നു, ബാക്കി അപ്പൊ കാണാം. നല്ല ഞാൻ എന്റെ കൊടിയാ എല്ലായിടത്തും കൊടി കെട്ടണമല്ലോ ഗൈസ്. ഞാൻ കൊടിയും കൂടി കെട്ടിട്ട് ബാക്കി പരിപാടി എടുക്കാം. ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നിട്ട് ആരങ്ങ് വിചാരിക്കാം എന്തോ കെട്ടും കെട്ടി കൊണ്ടുവരുന്ന കുപ്പായം. പിന്നെ എല്ലാരും പറയാം അമ്മേനെ കൊണ്ട് ഞാൻ വെയിറ്റ് ചുമപ്പിച്ചു. ഓ മൈ ഗോഡ്, തഗ് തഗ് കഴിച്ച. അതില് വെയിറ്റ് ഒന്നും ഇല്ലാട്ടാ, അതുകൊണ്ടാണ് കൊടി തൂക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. കാസർഗോഡ് സ്ലാഗ് സ്റ്റാർട്ടഡ് ഗൈസ്. ആ വ്യൂ നോക്കിയ എന്റെ, നമ്മള് വീട് പണിക്ക് വേണ്ടിയിട്ട് ഇറക്കി വെച്ച കല്ലാണ് കേട്ടോ. നമ്മളെ വീടിന്റെ മുൻവശം ചേഞ്ച് ആക്കിട്ടാ. ആ മുന്നത്തെ അതൊക്കെ പൊളിച്ച് ഇനിയിപ്പം പെയിന്റ് ഒക്കെ അടിക്കാൻ നിൽക്കുകയാണ്. മുൻവശമൊക്കെ തേച്ചു. പക്ഷെ അത് നമ്മള് പുതിയ വീട് കിട്ടുമ്പോൾ റെന്റിന് കൊടുക്കും തോന്നുന്നു, അറിയില്ല എന്താ ചെയ്യാന്ന്. ഇതൊക്കെ നമ്മളെ പുതിയ വീടിനുള്ള കല്ലിറക്കാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ സ്വന്തം ക്ലബ്ബ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. ഇനിയിപ്പോൾ സാക്ഷിയുടെ നമുക്ക് കാണാം. ഫുള്ള് മാറിയിട്ടോ മുൻവശമൊക്കെ ഫോട്ടോ എടുക്കണ. വെള്ളം ഇതിന്റെ ഫോട്ടോ എടുക്കണം. ഓ അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യം എന്റെ സാക്ഷിനെ കാണട്ടെ. ഹലോ ഗായ്സിനോട്, അടുത്ത ഗായ്സ് വരുന്നുണ്ട്. ഓടി വരൂ, ചാടി വരൂ, ഓടി വന്നിട്ട് ഗായ്സ് എന്നറോട് പറഞ്ഞോ. സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? അതെനിക്ക് പറഞ്ഞു നോക്ക്. ഐശ്വര്യ പറഞ്ഞേ, പറഞ്ഞു നല്ല രസം ഉണ്ടല്ലേ മഴ പെയ്തിട്ടാമത്തെ കിടക്കാണ്. ചളി ഉളിയായല്ലേ. ഐശ്വര്യടെ പോന്ന ഐശ്വര്യ സ്കൂളിലാ. കവ്ലിയോ സ്കൂളാ? ഐശ്വര്യ സ്കൂളിലും നീ സ്കൂളിലും അല്ലേ. പഠിച്ച ഐശ്വര്യ പഠിച്ച ഡാൻസ് ക്ലാസ്സാ? ഡാൻസിലുണ്ടാ? എങ്ങനെ ഐശ്വര്യ സ്റ്റെപ്പ്? ജയ് ഹോ ഹൈ ഹോ അല്ല ഐശ്വര്യ.
കോൺസ്റ്റാബിള്? ആദ്യം കൈകോട്ടിട്ട് ഇങ്ങനെ പോയിട്ട് എന്താന്ന് വെച്ചാല് കാക്കക്ക് പാലല്ല, അത് കുയില്. കാക്കക്ക് പാലുണ്ട്, കാക്ക. പിന്നെ നീ എന്തിനു, നീ എന്തിനു പിന്നെ കാക്കക്ക് പാല് പറഞ്ഞോണ്ട് നീ? അത് കുയിലായി ശരിയാ. ഈടെ ഞാൻ പഠിച്ച സ്കൂളില്, കുമ്പളപ്പള്ളി സ്കൂളില് സ്വാതന്ത്ര്യദിനത്തിന്റെ അതിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ടനുബന്ധിച്ച്. അപ്പം അതിന് പോകുന്ന പിള്ളേരെ നിർത്തി ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അവർ രണ്ടാളെ നിങ്ങളെ മുന്നേയും കണ്ടിട്ടുണ്ടാവും. എന്താ പറയലേ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട രണ്ട് പിള്ളേരാണ്. ഓക്കെ, കപിലും ഐശ്വര്യയും. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ പീഡിയയിലുണ്ട്. ഇനി സ്റ്റിൽ മേക്കർ വന്നിട്ടുണ്ട്, സ്റ്റിൽ മേക്കറൊക്കെ കാണാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തല കുളിച്ചിട്ടില്ല കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഉറക്കം വന്നിട്ട് ചെയ്യാം, പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ രാവിലെ എണീക്കുള്ളൂ, അത്ര ഉറക്കമുണ്ട് എനിക്ക്. അപ്പം സാഷേനെ കുളിപ്പിച്ചു, കുറേ നാളായി സാഷേനെ കുളിപ്പിച്ചു. അതൊക്കെ പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ്, അപ്പം കുറേ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ തടവി കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് നടപ്പിച്ചു, പിന്നെ കാറ്റും കൊണ്ട് ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഞാൻ സിറ്റ് ഔട്ട് ചേഞ്ച് ആക്കി എന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ സിറ്റ് ഔട്ട് ഇവിടെ ഇനി തേക്കാനും പെയിൻ്റ് അടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വീടിൻ്റെ പണി കുറച്ച് കുറച്ചായിട്ട് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെന്താ പറയുന്നല്ലോ, ആ അപ്പോൾ ഞാനിനി ചോറെല്ലാം കഴിച്ചിട്ട് എന്താ ഇങ്ങനെ ഒരു ദിവസം ചുമ്മാ പോകുന്നില്ല ചേച്ചി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും നാട്ടിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കാനിരിക്കണം, മോശമല്ലേ. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ. എൻ്റെ കണ്ണിനടി നല്ല കറുപ്പ് വരുന്നുണ്ടല്ലേ, അതിനൊരു പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നുണ്ട്, അത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞുതരാം കേട്ടോ. പിന്നെന്താ പറയുന്നല്ലോ, ആ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിക്കാൻ പോകും. അപ്പം ചോറ് കഴിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. വേറെന്താ, അപ്പം എനിക്ക് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ എന്താ അറിയില്ല, എനിക്ക് പറ്റണില്ല, എൻ്റെ എനിക്ക് മനസ്സ് ഓക്കെ ആവണില്ല, എന്താ അറിഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നമ്മുടെ പഴയ എനർജി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലമായിരുന്നു കേട്ടോ, ബട്ട് എല്ലാം ഇതാക്കി, വീടൊക്കെ വരാൻ വേണ്ടി ഇവിടുത്തെ സ്ഥലമൊക്കെ വിറ്റു ഇതിൻ്റെ ഓണർ. അപ്പോൾ അതൊക്കെ അവർ മാറ്റിയിട്ട് വീട്ടിട്ടാൻ പോവാം, സ്ഥലം മൊത്തം മാറിപ്പോയി. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷെ മരമൊക്കെ പോയതുകൊണ്ട് ഭയങ്കര വെയിൽ, അല്ലെങ്കിൽ ഇല്ലേ നടക്കുമ്പോൾ എല്ലാം നല്ല തണലുണ്ടായിരുന്നേ, കണ്ടോ മരമെല്ലാം വെട്ടിയിട്ട്. പിന്നെ എന്താണ്, ചോറ് കഴിക്കാൻ പോകുന്ന കുറേ സമയം അവിടെ ഉറങ്ങണം. ഞാനിപ്പോൾ ചോറെല്ലാം വേസ്റ്റ് തരാം. ഐസ് ചീരുപ്പേരി, വെള്ളച്ചോറ്, വെള്ളരിക്ക ഓലൻ, അയില വറുത്തത്, ചക്കപ്പുഴുക്ക്, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഡയറ്റായതുകൊണ്ട് കുറച്ചേ കഴിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ, പക്ഷേ കഴിച്ചിട്ട് വരാം. എൻ്റെ ഫുഡ് ഞാൻ വയറ് നിറച്ചൊക്കെ കഴിച്ചു. ഇനി സാഷേൻ്റെ ഫുഡാണ് കൊണ്ടുപോണത്, അവളുടെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. ചോറൊക്കെ വേവിച്ച്, അതിൽ മീനൊക്കെ വേവിച്ചിട്ട് മസാലയൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ഫുഡാണ് അവൾക്ക്. മീൻ ബിരിയാണി പോലെ തന്നെ ഇനി ഇതൊക്കെ കൊണ്ടു കൊടുക്കണം. ഭയങ്കര വെയിലായതുകൊണ്ട് ഭയങ്കര ഇത്, ഞാൻ വന്നിറങ്ങിയാൽ പോയാൽ ഇതായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, ഇപ്പോൾ വെയിൽ. അപ്പോൾ ഗായ്സ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞു ഇന്നത്തെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തൊക്കെ കഴിഞ്ഞു. കാരണം ഭയങ്കര വെയിലാണ്, എനിക്ക് നടക്കാൻ മടിയാണ്. അത് മാത്രമല്ല നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നാട്ടിൽ വന്ന സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. ദെൻ വേറെന്താ, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല, ഇന്ന് അമ്പലത്തിൽ പൈങ്കുറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിക്കണം എന്ന് വിചാരിച്ച. പക്ഷേ സാഹചര്യം അതിനൊത്തു വരുന്നില്ല, കാരണം പീരിയഡ്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. കുഴപ്പമില്ല, ഇനി വരുമ്പോൾ നിങ്ങൾ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും കെയറും എല്ലാം എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ലവ് യു.
അയ്യോ, ഒരു എൻഡിങ് വേറെ രണ്ട് കുരിപ്പുകൾ കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്ന ഇട്ട. അപ്പൊ ആ ബൈ മതി. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ശരി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നേരെ ബൈ ബൈ. ഐശ്വര്യ ബൈ 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 ബൈ.